അതെടുത്ത് മാറ്റം ചെയ്യും. അത് നമ്മളാരും കഴിവൊന്നുമല്ല. അത് നമ്മളെ ഇമാമിൻ്റെയോ ഇവിടുത്തെ പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ നാട്ടുകാരോ അങ്ങനെ മെനി അടിക്കണ്ട. ഓസുല്ലാഹും തങ്ങളെ മുഹിബ്ബിങ്ങൾ ഇവിടെ ഉണ്ട്, അവരിപ്പോഴും ഉണ്ട്, അവരുടെ സാന്നിധ്യമുണ്ട്, അവർ അന്തിവിശ്രമം കൊള്ളുന്നുണ്ട്, അവരെ സ്നേഹിച്ച് ആരൊക്കെ നിൽക്കുന്നു അവർക്ക് സഹായം ഉണ്ടാവും. ആ സഹായം അല്ലാഹു നിലനിർത്തും. അവരോട് വെറുപ്പുണ്ടായാൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് സ്നേഹിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ഇവിടെ മഹാനായ തങ്ങൾ ഹദിയത്തുള്ള തങ്ങൾ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഖിയാമത്തു നാൾ വരെ ലോകത്ത് നിലനിൽക്കും. വെറുപ്പ് അവരോട് സൂക്ഷിക്കുന്നവൻ ഏറ്റവും വലിയ അപകടകാരിയായിരിക്കും. അല്ലം യാ അരിഫ് ഹഖ ഇത്രത്തി, മറ്റൊരു റിവായത്തിൽ മനാക്ക ഇത്രത്തി, രണ്ടും കാണാം. എന്റെ കുടുംബത്തോട് വെറുപ്പ് പിടിച്ചവൻ അല്ലെങ്കിൽ അവരുടെ ആ മഹത്വം മനസ്സിലാക്കാത്തവൻ, അവൻ ആരായിരുന്നാലും ശരി, ചിലർക്ക് സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ ചിലപ്പോ തങ്ങളാണെങ്കിൽ അംഗീകരിക്കൂല. കാരണം അയാൾ നമ്മളെ ഗ്രൂപ്പുകാരനല്ല, അല്ലെങ്കിൽ അയാൾ നമ്മളെ രാഷ്ട്രീയക്കാരനല്ല, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഏതൊരു ചേരിയിലാണ്, അങ്ങനൊന്നും വേണ്ടടോ. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബം എന്നൊറ്റ കാരണം മതി, ആ മഹബ്ബത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇവൻ മൂന്നാമതൊരു ഗണത്തിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ആര് ഈ വെറുപ്പിച്ചവൻ, ഈ ആ തങ്ങളുടെ ഉത്തരവാദി, ആ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാത്തവൻ, ഒന്നുകിൽ അവൻ കാന മുനാഫിക്കൻ ഖാലിസൻ, തനിച്ച കപട വിശ്വാസിയായിരിക്കും. ആള് കണ്ട മന്യനൊക്കെ ആയിരിക്കും, പക്ഷെ അവന്റെ ഉള്ളില് കാപട്യമുണ്ടാവും. അല്ലെങ്കിൽ അവൻ വ്യഭിചാരത്തിൽ ജനിച്ചവനായിരുന്നു. റസൂലുള്ള പറയാണ്, ഓസുല്ലാഹു തങ്ങളെ ശ്രീ ശങ്കരാചാര്യനോട് ഉപമിച്ച ആളുകളുണ്ട്. അള്ളാഹു നമ്മക്കാത്ത് രക്ഷിക്കട്ടെ, വിശ്വാസ വൈകല്യം അവർക്ക് തിരുത്താനും കൂടെയാണ് ഞാനിത് പറയുന്നത്. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീശങ്കരാചാര്യന്റെ അദ്വൈത സിദ്ധാന്തം സ്വീകരിച്ച ആളാണ് അബ്ദുൽ ഖാദിർ എന്ന് എഴുതിയവരുണ്ട് മുസ്ലിം നാമധാരികൾ. ഒന്നുകിൽ അവൻ മുനാഫിക് ആയിരിക്കും, അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ ജനിച്ചവനായിരിക്കും, അല്ലെങ്കിൽ ശുദ്ധി ഇല്ലാത്ത സമയത്തായിരിക്കും ഉമ്മ അവനെ ഗർഭം ധരിച്ചിട്ടുണ്ടാകുക. സനദൊക്കെ കാണിച്ചുതരാം. ഹദീസ അതിന് പരുംകുറ്റക്കാരല്ല, ഒരുപക്ഷെ ഉമ്മ അങ്ങനെ ആയ സമയത്ത് ആപ്പാക്ക് പറ്റിയ കയ്യബദ്ധം, നാറ്റിക്കരുത് പ്ലീസ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇവനാകും അഹ്ലു ബൈത്തിന് തൊറി പറയുന്നവനാകും, ഇവൻ ഓസുല്ലാഹു തങ്ങളെ കുറ്റം പറയുന്നവനാകും. കാരണം അവന്റെ ഖിൽഖത്തിലുണ്ടായ പ്രശ്നമാണ്, ഞങ്ങൾ തിരുത്താനൊന്നും കഴിയില്ല, എത്ര വാദം പറഞ്ഞിട്ടും കാര്യമല്ല. അവൻ ആ രീതിയിലുള്ള കമാൻഡുകൾ എഴുതും, അവൻ ആ രീതിയിൽ അതിനെ കാണും. ഇതൊക്കെ പറയുമ്പോഴും അവന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അവൻ ചിന്തിക്കുക അത് അവന്റെ ജനുസിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഓസുല്ലാഹു തങ്ങളിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത് ആരാണ് ഓസുല്ലാഹു തങ്ങൾ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, മഹാനായ ഓസുല്ലാഹു തങ്ങളുടെ ഉപ്പാപ്പയായ സയ്യിദ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പാത പിന്തുടർന്നു ജീവിച്ചു. ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലും അവിടുത്തെ എല്ലാ ഘട്ടങ്ങളിലും വാർദ്ധക്യത്തിലും ഒക്കെ തങ്ങളെ പാത. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ ഓസുല്ലാഹു തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ട ഒരു സവിശേഷ ഗുണമാണെന്ത്? കളവ് പാറയല്ല എന്നും മാ ചൊന്നാനേ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. നമുക്കൊക്കെ ബൈ ഹാർട്ടാണ് ഇതല്ലേ, എല്ലാ മുഹിബ്ബിങ്ങൾക്കും അറിയാവുന്ന ഒരു ഗാനശകലമാണ് മഹാനായ ഖാദി മുഹമ്മദിനാൽ വിരചിതമായ മുഹീദ്ദീൻ മാല. ആ മുഹീദ്ദീൻ മാലയിലെ ഓരോ വരികളും വളരെയേറെ അർത്ഥവ്യാപ്തിയുള്ളതാണ്. അത് പറഞ്ഞാൽ നമുക്ക് ഇപ്പം പിരിഞ്ഞു പോകാൻ പറ്റൂല. പിന്നെ പള്ളിയുടെ അകത്തായതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം എല്ലാവരും, ഞാൻ ഈ പള്ളിയുടെ അകത്ത് ഏത്തിക്കാഫ് ഇരിക്കുക എന്ന് കരുതിക്കോളൂ. നവൈത്തുൽ ഏത്തിക്കാഫ ഫിഹാദൽ മസ്ജിദി ലില്ലാഹി തആല, ഈ പള്ളിയിൽ ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി ഏത്തിക്കാഫ് ഇരിക്കുകയാണ്. ഈ ഈ വരികൾ അഭിമന്യരായ മുസ്തുൽ ഫൈസി എൻ്റെ ഉസ്താദാണ് അതിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ വരികളും വന്ദ്യരായ കെ കെ മുഹമ്മദ് ദാരിമി, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, എൻ്റെ ഉസ്താദാണ്, അതിൻ്റെ ചില വരികൾ വിശദീകരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല. മുഹീദ്ദീൻ മാലയിൽ ചില ആളുകളത് ഓവറാണെന്ന് പറയും. എൻ്റെ അവസാനം ഇങ്ങനെ ഓവർ ഓവർ എന്ന് കണ്ടതുകൊണ്ട് ഒന്നും ഓവറായിട്ടില്ല. കളവ് പറയരുത് എന്നുമ്മ ചൊന്നാരെ, കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തു ഓസുല്ലാഹു തങ്ങൾ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പേരക്കുട്ടി നേരത്തെ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
എന്റെ സ്വഭാവം മുത്തനബിയുടേതായിരിക്കുമെന്ന് ആ പ്രഖ്യാപനത്തിന്റെ ബഹിർസ്ഫുരണമാണ്, അതിന്റെ പ്രകടിത രൂപമാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അബ്ദുൽ ഖാദർ എന്ന കൊച്ചു എന്റെ മുന്നിൽ കണ്ടു. ഇപ്പൊ അതൊന്നൊരു വലിയ കാര്യമൊന്നും അല്ല, ദൂരെയുള്ളത് പടുത്തുനിന്ന് കാണാൻ പറ്റുക എന്നുള്ളതും മൃഗങ്ങൾ സംസാരിക്കുക എന്നുള്ളതും ഇപ്പൊ അത്ഭുതമല്ല. നേരത്തൊക്കെ തോവറാന്ന് പറഞ്ഞവരുണ്ടായിരുന്നു ദൂരെയുള്ള ആളോട് എങ്ങനെ സംസാരിക്കുക. ഇപ്പോ ആധുനിക യന്ത്രവൽകൃത സമൂഹത്തിൽ നെറ്റ് ഉപയോഗിച്ച് ദൂരെയുള്ള ആളെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. മൃഗങ്ങൾ സംസാരിക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോ അതൊക്കെ അത്തരം ആളുകൾ ഇപ്പോൾ അവർ ഔട്ട് ഓഫ് ഫാഷനായി. മുമ്പ് അതൊക്കെ വലിയ അത്ഭുതമായിട്ട് പറഞ്ഞിരുന്നല്ലോ. യന്ത്രത്തിന്റെ സഹായം കൊണ്ട് ദൂരെയുള്ള ആളോട് സഹായിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ മന്ത്രത്തിന്റെ സഹായം കൊണ്ട് പറ്റൂലേ? ഉറപ്പായിട്ടും പറ്റും. ഓസുല്ലാലം തങ്ങൾ അറഫ മൈതാനം ജീലാനിലെ വീട്ടിൽ നിന്ന് കാണുകയാണ്. അവിടുത്തേക്കൊരു പ്രത്യേകമായ ഉൾവിളി ഉണ്ടാകുകയാണ്. ഉമ്മ ബീവി ഫാത്തിമ അവിടുത്തോട് പറഞ്ഞു, എനിക്ക് അറിവ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഉമ്മ ഫാത്തിമ പറഞ്ഞു, റളിയല്ലാഹു അൻഹാ. ആരാണ് ഫാത്തിമ? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടി തന്നെയാണ്. അവിടുത്തെ വാപ്പയും ഉമ്മയും റസൂലുള്ളാഹിന്റെ പേരമക്കളാണ്. അബൂ സ്വാലിഹ് തങ്ങളും ഫാത്തിമ ബീവിയും. ആ ഉമ്മ പറഞ്ഞു, മോനെ കളവ് പറയരുത്. നമ്മുടെയൊക്കെയുള്ള ഒരു സന്ദേശമാണിത്. കളവ് ചില സമയത്ത് പറയാന്നില്ല കേട്ടോ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, നാവിനെ നന്നായി സൂക്ഷിക്കണം. എതിരാളിയെ ആയ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നന്നായി പണിയെടുക്കണം, പക്ഷെ കളവ് പറയരുത്. നമ്മളും തന്നെ പക്വതയോടുകൂടെ പെരുമാറണം തെരഞ്ഞെടുപ്പ് സമയത്ത്. മാത്രമല്ല, അല്ലാത്തപ്പോഴും അങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ സ്ഥാനാർത്ഥി പറ്റി കളവ് പറയൽ ജായിസാന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇവിടെ ഈ നാട്ടിലുണ്ട് എന്നല്ല, അങ്ങനെ പറ്റൂല. അതെപ്പോഴും ഹറാമു തന്നെയാണ്. നാവിനെ സൂക്ഷിക്കണം. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകും. നമ്മുടെ നാട്ടിൻ്റെ നന്മയും സൗഹാർദ്ദവും കൂട്ടായ്മയൊക്കെ നിലനിൽക്കണം. തിന്മ കൊണ്ട് പ്രതിപക്ഷം നമ്മളെ നേരിടാൻ വന്നാൽ നമ്മൾ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യഅ ഇദ്ഫഉ ബില്ലതി ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ. നന്മയെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. അപ്പം എന്താകും? നിനക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും.